ഹായ്, എല്ലാവർക്കും ലെൻകിട്ടാലേക്ക് സ്വാഗതം. ഞാൻ വരുൺ. ഇന്നിവിടെ പഴയ ഒരു മലയാളം ഫിലിമിലെ ട്യൂട്ടോറിയലാണ് ഞാൻ ചെയ്യുന്നത്. പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് എന്ന ഫിലിമിലെ പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി എന്ന പാട്ടിൻ്റെ പല്ലവി പാട്ടിൻ്റെ ട്യൂട്ടോറിയലാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഹാപ്പി ലേണിംഗ്. സോ ഈ പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് സ്ട്രിങ്ങിലാണ്. ഈ പാട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വായിച്ചിരിക്കുന്നത്. സോ സെക്കൻഡ് സ്ട്രിങ്ങിലെ നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ജി ഷാർപ്പിൽ നിന്നാണ്. സെക്കൻഡ് സ്ട്രിങ്ങിലെ നയൻത്ത് ഫ്രെട്ടാണ് ജി ഷാർപ്പ് എന്ന് പറയുന്നത്. സോ ഒറ്റ സ്ട്രിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഈ പാട്ട് മൊത്തം വായിക്കാം. സോ സെക്കൻഡ് സ്ട്രിങ്ങിലെ നയൻത്ത് ഫ്രെട്ടായ ജി ഷാർപ്പ്, ആ പൂങ്കാറ്റിനോടും എന്നുള്ളത് പൂങ്കാറ്റ് എന്നുള്ളതാണ്. കാറ്റിനോടും മൂന്ന് നോട്ടുകളാണ് വരുന്നത്, ജി ഷാർപ്പ്, എഫ് ഷാർപ്പ്, ഇ. അപ്പം ആ പൂം കാറ്റ് എന്നുള്ളതാണ് ജി ഷാർപ്പും എഫ് ഷാർപ്പും വരുന്ന പൂം കാറ്റിനോടും. കണ്ടില്ലേ, മൂന്ന് നോട്ടുകളാണ്, ജി ഷാർപ്പ്, എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്, എഫ് ഷാർപ്പ്, ഇ. സോ പൂം കാറ്റി എന്നുള്ളതാണ് എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്. കിളികളോടും, കിളികളോടും എന്നുള്ളതാണ് എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്, എഫ് ഷാർപ്പ്, ഇ. ഒരുമിച്ച് വായിക്കുമ്പം വീണ്ടും അതുതന്നെ, എഫ് ഷാർപ്പ്, എഫ് ഷാർപ്പ്, ജി ഷാർപ്പാണ്. എഫ് ഷാർപ്പ്, എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്, എഫ് ഷാർപ്പ്, ഇ. സോ പൂം കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി എന്നുള്ള അത്രയും സ്റ്റാൻസിലും ഈ മൂന്ന് നോട്ടുകൾ മാത്രമേ വരുന്നുള്ളൂ. ഇ, എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്. നിങ്ങൾക്ക് വേണേൽ ഇത് ഫസ്റ്റ് റിംഗിൽ വായിക്കാം. ഫസ്റ്റ് റിംഗിൽ ഇതേ പൊസിഷൻ എടുത്താൽ മതി. സോ ഈ പൊസിഷൻ എടുത്ത് ഇവിടെ വേണേൽ വായിക്കാം. സോ സ്ട്രിങ് എവിടെ വേണേലും നിങ്ങൾക്കിത് വായിക്കാം. നോട്ട് ഇതേ പൊസിഷൻ താഴെ, ഐ മീൻ സെക്കൻഡ് സ്ട്രിങ്ങിൽ ഇതേ പൊസിഷൻ ഫസ്റ്റ് സ്ട്രിങ്ങിൽ വായിച്ചാൽ മതി. നോട്ട് മാറും, പക്ഷേ പൊസിഷൻ സെയിം ആയിരിക്കും. ഇപ്പോൾ തന്നെ ഈ പൊസിഷൻ എന്ന് പറയുന്നത് നയൻത്ത്, സെവൻത്ത്, ഫിഫ്ത്ത് ആണ് ഫ്രെട്ടുകൾ. ഫിഫ്ത്ത് ഫ്രെട്ടാണ് ഇ, സെവൻത്ത് ഫ്രെട്ടാണ് എഫ് ഷാർപ്പ്, നയൻത്ത് ഫ്രെട്ടാണ് ജി ഷാർപ്പ്. സോ ഈ മൂന്ന് ഫ്രെട്ടുകളും അല്ലെങ്കിൽ ഈ മൂന്ന് നോട്ടുകളുമാണ് ഇത്രയും സ്റ്റാൻസിലും വന്നേക്കുന്നത്. കാറ്റിനോടും കിളികളോടും വീണ്ടും അത് തന്നെ വരും, കഥ കഥകൾ ചൊല്ലി നീ. ആ കഥകൾ ചൊല്ലി നീ എന്നുള്ളതിലാണ് ചെറിയ വ്യത്യാസം വരുന്നത്. കണ്ടില്ലേ, കഥകൾ എന്നുള്ളതാണ് എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്. കഥകൾ ചൊല്ലി, ചൊല്ലി എന്നുള്ളതാണ് എഫ് ഷാർപ്പ്, ഇ. ചൊല്ലി നീ, ആ നീ എന്നുള്ളത് ഇയും ഡി ഷാർപ്പും വരും. കണ്ടില്ലേ, നീ, ആ നീ എന്നുള്ളതാണ് ഇവിടെ വ്യത്യാസം വരുന്നത്. അതായത് ഇയും ഡി ഷാർപ്പും വരും. എന്നിട്ട് വീണ്ടും വരും, അടുത്ത കഥകൾ ചൊല്ലി എന്നുള്ളത് ഇവിടെയാണ് വരുന്നത്. കഥകൾ ചൊല്ലി എന്നുള്ളത് ഡി ഷാർപ്പ്, ഇ, എഫ് ഷാർപ്പ്. അതായത് സോ ഡി ഷാർപ്പ്, ഇ, എഫ് ഷാർപ്പ്, ഇ, അതാണ് കഥകൾ ചൊല്ലി കാറ്റുപൂവിൻ കരളിനോടുന്നി. അത് അത്രയും ടൈംസ് അവിടെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഒരുമിച്ച് വായിക്കുമ്പം
കണ്ടോ, അത്രയും ടൈംസ് കഥകൾ ചൊല്ലി, അത് ഡി ഷാർപ്പ്, ഇ, എഫ് ഷാർപ്പ് ആണ്, ഈ മൂന്ന് നോട്ടുകളാണ് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ മൊത്തം പാട്ടിൽ 4-5 നോട്ടുകൾ മാത്രമേ വരുന്നുള്ളൂ, ഈ ഡി ഷാർപ്പ്, ഇ, എഫ് ഷാർപ്പ്, പിന്നീട് ജി ഷാർപ്പ്, പിന്നെ എനിക്ക് ഒന്ന് ഈ നോട്ടും വരും. നമുക്ക് നോക്കുമ്പോൾ അറിയാം. സോ ഇത്രയും വരെ ഈ മൂന്ന് നോട്ടുകളെ വരുന്നുള്ളൂ, ഇ, എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്. അതിനുശേഷം വരുന്ന അടുത്ത സ്റ്റാൻസ് ആണ് കഥകൾ ചൊല്ലി, ആ പാർട്ടിനെ വരുന്നത് ഡി ഷാർപ്പ്, ഇ, എഫ് ഷാർപ്പ്, ഈ മൂന്ന് നോട്ടുകൾ. കഥകൾ ചൊല്ലി കാട്ടുപോവിൻ, നിർത്തുന്നത് ഈയിലാണ്. ഇനി അടുത്തതാണ്, അടുത്ത സ്റ്റാൻസ് കുറച്ചുകൂടെ രസമുള്ളതാണ്. ഇളം ഞാൻ, കണ്ടില്ലേ ഒരു മാറ്റം വന്നു, കണ്ട ഇവിടെ ഈ നോട്ട് വന്നിട്ടുണ്ട്, ബി. മൊത്തം ഈ പാട്ടിൽ 5-5 നോട്ടേ ഉള്ളൂ. അപ്പോൾ ഓർപ്പിക്കാം നമുക്ക്, ഡി ഷാർപ്പ്, ഇ, എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്, ബി. സോ ഇത്രയും ഒരൊറ്റ സ്ട്രിങ്ങിൽ നമുക്ക് വായിക്കാം. ഇത്രയും ഫ്രെട്ടുകൾ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. 4th fret, 5th fret, 7th fret, 9th fret, 12th fret, ഇത്രയും ഫ്രെട്ട് മാത്രം മതി ഒരൊറ്റ സ്ട്രിങ്ങിൽ. അത് സെക്കൻഡ് സ്ട്രിങ്ങിലോ ഫസ്റ്റ് സ്ട്രിങ്ങിലോ വേണമെങ്കിലും നിങ്ങൾക്കത് വായിക്കാം. സോ ഈ പാർട്ട് ഇതാണ്. ഇളം ഞാൻ കുറച്ച് ഹൈ പിച്ചിൽ വരും, അതായത് ഡി ഷാർപ്പ്, ഈ അവിടെ നിന്ന് പ്ലക്ക് ചെയ്ത് കൊണ്ട് നിർത്തിയിരിക്കുന്ന ബിയിലാണ്, കണ്ടില്ലേ. ഡി ഷാർപ്പ്, ഈ വീണ്ടും ഇയിൽ സ്ട്രൈക്ക് ചെയ്തിട്ട് ബിയിൽ കൊണ്ട് നിർത്തും. ആ അലസം അലസമായി എന്നുള്ളത് ഇവിടുന്ന് വരും 7th fret. അതായത് എഫ് ഷാർപ്പ്, പിന്നീട് ബി, എ ഷാർപ്പും വരുന്നുണ്ട്. ഓക്കെ, ഒരു അഡീഷണൽ നോട്ട് കൂടെ. സോ എഫ് ഷാർപ്പ്, ബി, എ ഷാർപ്പ്, അലസം അലസമ, അതാണ് അലസം അലസമായി എന്നുള്ള സ്റ്റാൻസ്. സോ എഫ് ഷാർപ്പ്, ബി, എ ഷാർപ്പ്, വീണ്ടും അത് തന്നെ വരും. അരികിൽ ഒഴുകി ഞാൻ, അവസാനത്തെ ഞാൻ എന്നുള്ളതാണ് ജി ഷാർപ്പ്, എഫ് ഷാർപ്പ് വരുന്നത്. അന്നോട്ട് നോക്കാം, കണ്ടില്ലേ ഈ നോട്ട്, ഡി ഷാർപ്പ്, ഇ, വീണ്ടും ഇയിൽ ഒരു സ്ട്രൈക്ക് ചെയ്തിട്ട് ബിയിൽ കൊണ്ട് നിർത്തിയേക്കാണ്. ബിയിൽ ഞാൻ സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. ആ നോട്ട് എഫ് ഷാർപ്പ്, ബി, എ ഷാർപ്പാണ്. അത് രണ്ട് തവണ എഫ് ഷാർപ്പ്, ബി, എ ഷാർപ്പ്, എഫ് ഷാർപ്പ്, ബി, എ ഷാർപ്പ്. അരികിൽ അതും അതേ സ്റ്റാൻസ്, അതേ നോട്ട് തന്നെയാണ്. ഇളംപൂ എന്നുള്ളതാണ് അടുത്ത സ്റ്റാൻസ് വരുന്നത്. ഇളംപൂ കാറ്റിനോടും, ബാക്കിയെല്ലാം സ്റ്റേമാണ്. ആ ഇളം പൂ എന്ന് പറയുന്നത് ഡി ഷാർപ്പ്, ഇ, ജി ഷാർപ്പിൽ പോവും. ഇളംപൂ കാറ്റിനോടും കിളികളോടും, ബാക്കിയെല്ലാം സെയിമാണ്. സോ ഇതിനകത്ത് ആകെ കൂടി നിങ്ങൾക്ക് ഓർത്തിരിക്കേണ്ട ഈ ഫ്രെട്ടുകൾ മാത്രമാണ്: 4th fret, 5th fret, 7th fret, 9th fret, അതുപോലെ തന്നെ 11th, 12th. അതിൽ 11th ഒരൊറ്റ നോട്ട് മാത്രമേ നമ്മൾ ആ പല്ലവി സ്റ്റാൻസിൽ വായിക്കുന്ന ഒരൊറ്റ നോട്ട് അവിടെ വരുന്നുണ്ട്. ബാക്കി പറഞ്ഞാൽ 5 നോട്ടുകൾ മാത്രമേ വരുന്നുള്ളൂ: 4th, 5th, 7th, 9th, 12th. ഇത്രയും ഫ്രെട്ടുകൾ. ആ നോട്ട് എന്ന് പറയുന്നത് ഡി ഷാർപ്പ്, ഇ, എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്, ബി, അതുപോലെ ഈ എ ഷാർപ്പും വരുന്നുണ്ട് ഒരൊറ്റ സ്ഥലത്ത് മാത്രം. സോ ഇതേ പൊസിഷൻ നിങ്ങൾക്ക് ഫസ്റ്റ് എങ്കിലും വായിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിച്ച് മാറിക്കിടക്കും എന്നുള്ളതേ ഉള്ളൂ. സോ വളരെ എളുപ്പമായിട്ട് വായിക്കാൻ പറ്റുന്ന നോട്ടാണ്. വളരെ കുറച്ച് നോട്ടുകൾ മാത്രം ഓർത്തിരുന്നാൽ മതി.
പിന്നെ ആ പെർഫെക്ഷൻ കിട്ടാൻ നിങ്ങൾ കുറേ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ആ പ്ലക്ക് ചെയ്ത് ആ സംഗതികൾ കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമാണ്. ഇപ്പം ഇത് തന്നെ ഇപ്പം നമ്മൾ പ്ലെയിൻ ആയിട്ട് വായിക്കുമ്പം ഇങ്ങനെ നമ്മൾ വായിക്കും, അത് സ്റ്റൈലി വായിക്കുമ്പം സോ അത് പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് കിട്ടും. സോ താങ്ക് യു ഫോർ വാച്ചിങ്, ഹാപ്പി ലേണിംഗ്.